കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ല, ഈ പോലീസ് സ്റ്റേഷനിലെ ജോലി ചെയ്യാൻ പോകുന്ന എന്തിനാ ഇത്രയും ഒരുങ്ങുന്നത്? അവിടെ ആരെ കാണിക്കാനാ? പോക്കറ്റ് അടിക്കാരെയും ഗുണ്ടകളെയോ? വീട്ടിലുള്ള ഗുണ്ട കാണിക്കാനാ എന്റെ വിധി. എന്താ പറഞ്ഞേ? അവിടെ ആരെ കാണിക്കാനാ? പോക്കറ്റ് അടിക്കാരെയും ഗുണ്ടകളെയോ? വീട്ടിലുള്ള ഗുണ്ട കാണിക്കാനാ എന്റെ വിധി. എന്താ പറഞ്ഞേ? സ്ത്രീകളാവുമ്പഴേ കുറച്ചൊക്കെ ഒരുങ്ങി നടന്നു വരും. അത് ശരി. ചില പെണ്ണുങ്ങള് ഏതെങ്കിലും ഒരുത്തിനെ സെറ്റാക്കാൻ വേണ്ടിയായിരിക്കും ഈ പാടൊക്കെ പെടുന്നത്. നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? ഞാൻ നിന്റെ അടുത്ത് പെട്ടുപോയല്ലോ. ഒരു പോലീസുകാരിയെ കെട്ടി ഞാൻ ജയിലിലുമായി. ഗിരിയേട്ടന് ഞാനുമായിട്ടുള്ള കല്യാണം ജയിൽവാസമായിട്ട് തോന്നുന്നുണ്ടാവും. അതുകൊണ്ടല്ലേ ജയിലിൽ ചാടാൻ എല്ലാവരുടെയും സഹായം ചോദിക്കുന്നത്. ഞാൻ ആരുടെയും സഹായം ചോദിച്ചിട്ടില്ല. എന്തിനാ ചോദിക്കുന്നേ? അല്ലാതെ തന്നെ സഹായിക്കാൻ ശാലിനിയെ പോലുള്ളവർ വരുമല്ലോ. എനിക്കറിയായിരുന്നു അവസാനം ഈ വിഷയം നീ ഇവിടെ തന്നെ കൊണ്ടെത്തിക്കുമെന്ന്. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അവൾ എന്റെ പുറകെ നടക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? എടീ, അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല. എനിക്കൊരു അസൂയയില്ല. എന്റെ ഭർത്താവ് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ. സ്നേഹത്തോടെ ഒരു വാക്കും മിണ്ടില്ല, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ചാടിക്കടിക്കാൻ വരും. ഇതൊക്കെ ഞാൻ മാത്രം സഹിച്ചാ മതിയെന്ന് കരുതിയാ ഞാൻ പറഞ്ഞത്. പക്ഷേ ഗിരിയേട്ടന്റെ പുറകെ ശാലിനി നടക്കുന്നത് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല. സ്ത്രീകളെ മര്യാദയ്ക്ക് മനസ്സിലാക്കാനുള്ളൊരു ക്ഷമ പോലും ഗിരിയേട്ടനില്ല. മനസ്സിലാക്കുന്നത് പോട്ടെ, സ്നേഹത്തോടെ രണ്ട് നല്ല വാക്ക് പറയാൻ ഗിരിയേട്ടൻ അറിയോ? അറിയാം. എന്റെ അമ്മയോടും അനിയത്തിയോടൊക്കെ ഞാൻ നല്ല സ്നേഹത്തെ തന്നെയാ സംസാരിക്കാറ്. നീ വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. അയ്യടാ, അമ്മയും പെങ്ങളുടെ അടുത്ത് സ്നേഹത്തോടെ സംസാരിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഓ, പ്രേമം? അതിനൊന്നും എന്നെ കിട്ടില്ല. കിട്ടില്ല എന്നല്ല, പറ്റില്ല എന്ന് പറയണം. സ്നേഹത്തോടെ സംസാരിക്കുന്നതേ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഓ പിന്നെ എന്നൊന്ന് പറഞ്ഞു നോക്ക്. നിന്റെ അടുത്ത് ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. പറ റൊമാൻറ്റിക് ആയിട്ട് രണ്ട് വാക്ക് പറഞ്ഞാ മതി. പോരട്ടെ. എന്താ പറ്റുന്നില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ആളുകളെ തല്ലുന്നത് പോലെ എളുപ്പമുള്ള പണിയല്ല ഒരു പെൺകുട്ടിയെ നല്ല രണ്ട് വാക്ക് പറഞ്ഞ് ഇംപ്രസ് ചെയ്യുന്നത്. നീ ഈ യൂണിഫോം ഇട്ട് കല്ലുപോലെ നിന്നാൽ ആർക്കാ റൊമാൻസ് വരിക? ആ, ഇനി അതിന് എന്നെ കുറ്റം പറഞ്ഞാ മതി. ഗിരിയേട്ടനെ ഇങ്ങനെ മസില് പിടിച്ച് നടക്കാൻ മാത്രമേ അറിയൂ. ഒരു പെണ്ണിനെ ഇംപ്രസ് ചെയ്യാനൊന്നും അങ്ങനെ പറ്റില്ല. അതങ്ങ് സമ്മതിച്ച പോരെ. എന്നാലും എനിക്കെന്താ റൊമാൻസ് വരാത്തേ? വരേണ്ടതാണല്ലോ.